ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടിൻഡൂസ് ലൈഫിൽ ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള വിഷയത്തെ കുറിച്ച് നോക്കാം. ആത്മവിശ്വാസ കുറവ് എന്ന് പറയുന്നത് നമ്മളിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമുക്ക് ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴോ എന്തിന് ഒരു വ്യക്തിയെ അഭിമുഖീകരിക്കുമ്പോൾ പോലും നമുക്ക് ഈ ആത്മവിശ്വാസ കുറവ് മൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിത വിജയം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ എങ്ങനെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യമായി തന്നെ എന്താണ് ആത്മവിശ്വാസം? ആത്മവിശ്വാസം എന്നുള്ളത് സെൽഫ് എസ്റ്റീമുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. സെൽഫ് എസ്റ്റീം എന്നാൽ ഒരു വ്യക്തിക്ക് തന്നിൽ തന്നെയുള്ള വിശ്വാസത്തെയാണ് സെൽഫ് എസ്റ്റീം എന്നുള്ള ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണോ നമുക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടമാകുന്നത്, അപ്പം നമ്മളെ ഭയം പിടികൂടുന്നു. ഭയം വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ സെൽഫ് കോൺഫിഡൻസിന്റെ കുറവ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള ഒരൊറ്റ പോംവഴിയുള്ളൂ, വേറെ കുറുക്കു വഴികളൊന്നുമില്ല. പേടിയുള്ള സിറ്റുവേഷൻസ് എന്താണോ അതിനെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമുക്ക് ഒരു സ്റ്റേജിൽ കയറാൻ പേടിയുള്ള വ്യക്തിയാണെങ്കിൽ കൂടുതൽ സ്റ്റേജിൽ കയറാനുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുക, അങ്ങനെ നമുക്ക് ആ പേടിയെ ഇല്ലാതാക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എക്സാമിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുക, വളരെയധികം കോൺഫിഡൻസ് ഇല്ലാതെ ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് നമുക്ക് ആ എക്സാമിന് വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാനും റിവൈസ് ചെയ്യാനും സാധിക്കും. കൂടുതൽ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നു, അത് നമ്മളുടെ ടെൻഷൻസിനെ ഇല്ലാതാക്കുന്നു, അങ്ങനെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് തൻ്റെ ടെൻഷൻ എന്തിനെക്കുറിച്ചായിരിക്കും? നമ്മുടെ ഭാവിയെക്കുറിച്ച് ഓർത്തായിരിക്കും. കാരണം ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ പാസ്സാവാൻ സാധിക്കുമോ, എനിക്കൊരു ജോലി കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മളെ അലട്ടുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ആൻസൈറ്റിയാണ് പലപ്പോഴും നമ്മളുടെ ആ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്നത്. ഇതിനൊക്കെ വേണ്ടത് എന്താണ്? നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നല്ലപോലെ എല്ലാ കാര്യത്തിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രോവേബ് ആണ് ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ് എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന്. അത് ചവിട്ടുപടിയായി കാണാൻ നമുക്ക് പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഒരു വ്യക്തി എപ്പോഴും ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കാം. സ്വാഭാവികമായും ആ വ്യക്തിക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതേപോലെ തന്നെ ആ വ്യക്തി ജീവിതത്തിൽ കൂടുതൽ അലസത ഉള്ള വ്യക്തി ആവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ എന്ത് ചെയ്താലും വിജയിക്കുന്നുണ്ട്, അപ്പം ഞാൻ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നുള്ള ഒരു പരിമിതിയിലേക്ക് അവർ ഒതുങ്ങുന്നു. അതേസമയം നമ്മൾ ജീവിതത്തിൽ പരാജയങ്ങളുള്ളവരാണെങ്കിലോ പലപ്പോഴും നമുക്ക് അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ടാവും. അതേപോലെ തന്നെ ആ പാഠങ്ങളിൽ നിന്ന് നമുക്ക് ഒത്തിരി കറക്ഷൻസ് വരുത്താനുണ്ടാവും. എപ്പോഴാണോ നമ്മളുടെ പരാജയങ്ങൾ ഒരു പാഠങ്ങളായി സ്വീകരിച്ച് അതിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നത്, അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ ജീവിത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനെ, അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പദമാണ് പ്രോബ്ലംസ്, പ്രോബ്ലംസ് ആയിട്ടാണ് കാണുന്നത്. പ്രോബ്ലംസ് ആയി കാണാതെ മറിച്ച് അതിനെ ചലഞ്ചസ് ആയി ഒന്ന് കണ്ടു നോക്കൂ, നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ഈസി ആവും. ചലഞ്ചസ് ആവുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത വരും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അപ്പം നമുക്ക് നമ്മളുടെ പ്രോബ്ലംസ്, അതായത് നമ്മുടെ ചലഞ്ചസ് എന്തായിട്ട് കാണാൻ സാധിക്കും? ചവിട്ടുപടികളായിട്ട് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ അകക്കണ്ണുകൾ തുറക്കണം. പലപ്പോഴും നമ്മളുടെ വീക്ഷണം എന്ന് പറയുന്നത് പുറത്തേക്കാണ്, അതായത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കണം, എത്രമാത്രം നമ്മുടെ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മളിലേക്ക് തന്നെ നോക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുൻപായിട്ട് കുറച്ച് നേരം കണ്ണടച്ച് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നിങ്ങൾ രാത്രി കിടന്നപ്പോൾ വരെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക.
അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ്, അന്ന് നിങ്ങൾ ടാക്കിൾ ചെയ്യേണ്ടി വന്നിട്ടുള്ള പ്രോബ്ലംസ്, അപ്പൊ നിങ്ങൾ അതിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ നിങ്ങളെ വളർത്തുന്നവയായിരിക്കും. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ബ്യൂട്ടിഫൈ ചെയ്യാനും നമ്മളെ തന്നെ നല്ല വ്യക്തികളാക്കി മാറ്റാനും സാധിക്കുന്നതാണ്. അതിനാൽ എല്ലാവരും നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും പുറത്തേക്ക് നോക്കാതെ, എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മളുടെ ഗ്രോത്ത് എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു വ്യക്തിയെ അവരുടെ അപ്പിയറൻസ് കൊണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യരുത്. ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ അപ്പിയറൻസ് മാത്രമല്ല, അവരുടെ മനസ്സ് കൂടിയാണ്. നമ്മളുടെ ഇന്നർ ആയിട്ടുള്ള ആ ഒരു ഗ്രോത്ത് ആണ് നമ്മൾ കൂടുതലായിട്ടും ലക്ഷ്യം വെക്കേണ്ടത്. ഉള്ളിൽ നിന്നാണ് നമുക്ക് ആ വളർച്ച ഉണ്ടാവേണ്ടത്. അപ്പം നമ്മളിൽ നിന്ന് വരുന്ന കാര്യങ്ങളും എപ്പോഴും നല്ലതായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ പോസിറ്റിവിറ്റി ആയിരിക്കും അപ്പോൾ അവിടെ സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വേറൊരു പ്രശ്നമാണ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് എന്തൊരു കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോഴും ഒരു ആൻസൈറ്റി, ഒരു ഭയം നമ്മളെ പിടികൂടുന്നുണ്ട്. അപ്പം എന്താണ് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്, എങ്ങനെയാണ് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. പലപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾ ഭാവിയെക്കുറിച്ച് കൂടുതൽ ആൻഷ്യസ് ആവുകയാണ്. നമ്മൾക്ക് ഭയങ്കര ആൻസൈറ്റിയാണ്, എന്ത് സംഭവിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് വിജയിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. പലപ്പോഴും നമ്മൾ ആ ഒരു പ്രസന്റിലല്ല ജീവിക്കുന്നത്, നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്ന് ഓർത്ത് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, കാര്യങ്ങളെല്ലാം നല്ലപോലെ പ്ലാൻ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് നല്ലതുപോലെ വർക്ക് ചെയ്യുക, നല്ല എഫേർട്ട് എടുക്കുക. ഒന്നും ഈസി ആയിട്ട് കിട്ടുന്നതല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിൽ വെക്കുക. അങ്ങനെ ഈസി ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ശാശ്വതമായി നിലനിൽക്കുന്നതായിരിക്കുകയില്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പം നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യാൻ റെഡിയാവുക, അത് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു ഗുണമാണ് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവുക. ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന എന്താണ്, അതിലുണ്ടാകാൻ പോകുന്ന പരാജയമാണ്, അതായത് നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടാൻ പോവുകയാണ്. അപ്പം പാട്ട് പാടുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് ഭാവിയെക്കുറിച്ച് എന്ത് ചിന്തിക്കാം, ഇത് പാടി എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാം. അത് എന്നെ കൂടുതൽ പേടിയുള്ള അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയാക്കിയേ മാറ്റുകയുള്ളൂ. എന്നാൽ അതേസമയം ഞാൻ നന്നായി പാടി ആൾക്കാരെന്നെ പ്രശംസിക്കുന്നതായിട്ടും അതുപോലെ തന്നെ അത് നല്ലപോലെ ആൾക്കാർ ആസ്വദിക്കുന്നതുമായിട്ടും വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പേടി മാറിക്കിട്ടുന്നു. അതിനുവേണ്ടി നന്നായിട്ട് നമ്മൾ പ്രാക്ടീസും ചെയ്യണം. അപ്പം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ സ്റ്റേജിൽ ഇത് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നല്ല ഒരു കാര്യം ഫ്യൂച്ചറിനെ കുറിച്ച് വിഷ്വലൈസ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് ലഭിക്കുന്നതാണ്. ഒപ്പം നല്ലപോലെ പ്ലാൻ ചെയ്യുക. സോ പ്ലാൻ തിങ്സ് പ്രോപ്പർലി ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. അങ്ങനെ തന്നെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായി സാധിക്കുകയുള്ളൂ. ആത്മവിശ്വാസത്തിന് വേറെ കുറുക്കുവഴികളൊന്നുമില്ല. എല്ലാവരും അപ്പം ഇന്ന് മുതൽ സ്വയം വിലയിരുത്തി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായി മാറുക. അപ്പം നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.